ഡിയർ സ്റ്റുഡൻസ്, യൂണിവേഴ്സിറ്റി എക്സാംസിൽ പൈത്തണിൽ നിന്ന് മെയിനായിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്, നമുക്ക് ഓരോ മൊഡ്യൂൾസ് ആയിട്ട് അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിനായിട്ട് വരുന്നത് എന്തൊക്കെയായിരുന്നു, പൈത്തൺ എന്താണ്, അതിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണോ, ദെൻ പൈത്തൺ ഐ ടി എൽ എ എന്താണ് ഇൻറ്റർപ്രറ്റർ ആൻഡ് ഹൗ ടു റൈറ്റ് പ്രോഗ്രാംസ് ആൻഡ് എക്സിക്യൂട്ടിംഗ് പൈത്തൺ സ്ക്രിപ്റ്റ്സ് എങ്ങനെയാണ്, ദെൻ ഐഡൻറ്റിഫയേഴ്സ്, കമാൻഡ്സ്, കീവേഡ്സ്, വേരിയബിൾസ്, അതായത് ജനറലായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രിലിമിനറി കാര്യങ്ങൾ, ഫണ്ടമെൻ്റൽ കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് വരാവുന്ന എക്സാമിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, പൈത്തണിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ള ചോദിക്കാം. പൈത്തൺ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 6 ഫീച്ചേഴ്സ് പറയാം. ഒന്ന്, ഡൈനാമിക്കലി ടൈപ്പ്ഡ്. ഡൈനാമിക്കലി ടൈപ്പ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേരിയബിൾസൊന്നും ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. അതായത് പൈത്തൺ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓബ്ജക്ട്സ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് തേർഡ് വൺ ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ് ആണ്, ലാർജ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് അതിനുണ്ട്, ദെൻ ലാർജ് സ്റ്റാൻഡേർഡ് ലൈബ്രറി, ലൈബ്രറീസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ദെൻ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്, ഹൈ ലെവൽ ലാംഗ്വേജസ്, എക്സ്റ്റെൻസിബിൾ ആൻഡ് എംബഡബിൾ. എക്സ്റ്റെൻസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടെ കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് മറ്റ് ലാംഗ്വേജസിനകത്തുനിന്ന് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ എംബഡബിൾ എന്ന് പറഞ്ഞാൽ സി പ്രോഗ്രാമിങ്ങിലൊക്കെ ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസിനെയൊക്കെ നമുക്ക് പൈത്തണിൻ്റെ ഭാഗത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിവിടെ ഒരു എസ് എ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്, അതായത് പൈത്തണിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം എഴുതി അതിൻ്റെ എല്ലാത്തിൻ്റെയും എക്സ്പ്ലനേഷൻ കൊടുക്കണം. ജസ്റ്റ് ഒരു 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ്, അതായത് ഏതെല്ലാം ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ഇതിൽ ഓരോ ഫീച്ചറിനും ഒരു 1 or 2 സെൻറ്റൻസ്, ജസ്റ്റ് എന്താണ്, എന്തുകൊണ്ടാണ് ഈസി ലാംഗ്വേജ്, എന്തുകൊണ്ടാണ് റീഡബിൾ പറയുന്നത്, അങ്ങനെയുള്ള ഓരോരോ സെൻറ്റൻസ് മാത്രം എഴുതുക. അപ്പോൾ അവർക്ക് ഇത് ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, 2 മാർക്സിലെ എനി 5 ഫീച്ചേഴ്സ് ഓർ 6 ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഇതിൽ തന്നെ ഓരോ ഫീച്ചറും വൈ പൈത്തൺ ലാംഗ്വേജസ് എന്നെ എക്സ്റ്റെൻസിബിൾ ഓർ എംബഡബിൾ എന്ന് പറയുന്നത്, എക്സ്റ്റെൻസിബിൾ ആണ് അല്ലെങ്കിൽ എംബഡബിൾ ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, അങ്ങനെ ഓരോ ഫീച്ചർ എടുത്തിട്ട് വേണമെങ്കിൽ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനകത്ത് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് ഈ ഫീച്ചേഴ്സ് എല്ലാം ഒന്ന് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് പൈത്തൺ ഇൻ്റർപ്രറ്റർ പ്രോഗ്രാം നമ്മൾ റൈറ്റ് ചെയ്തിട്ട് അതിനെങ്ങനെയാണ് ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത്, അതായത് റൺ ചെയ്യുന്നത് എന്നുള്ള ചോദിക്കുക. ആ ഇൻറ്റർപ്രറ്റേഷൻ, പൈത്തൺ ഇൻറ്റർപ്രറ്റേഷനിൽ മെയിനായിട്ട് നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ് നമുക്കറിയാം. കമ്പൈൽ ചെയ്തതിന് ശേഷം ഒരു ബൈറ്റ് കോഡ് ക്രിയേറ്റ്, അപ്പോൾ ഫസ്റ്റ് വന്നിരുന്നത് കമ്പൈലേഷനായിരുന്നു അല്ലേ, കമ്പൈൽ ചെയ്തു, കമ്പൈലേഷന് ശേഷം അത് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇറ്റ് ക്രിയേറ്റ് ബൈറ്റ് കോഡ്. ഈ ബൈറ്റ് കോഡ് ഉള്ളത് കൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്. ദെൻ ബൈറ്റ് കോഡിനെ ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നിലേക്ക് വരുന്നത്, ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ആ കാര്യങ്ങളൊന്നും ഓർത്ത് വയ്ക്കുക. പിന്നെ വരുന്നത് പൈത്തണിലെ കമൻസ് എങ്ങനെയാണ് കമൻസ് കൊടുക്കുന്നത്. പൈത്തണിൻ്റെ കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹാഷ് സിംബൽ ഉപയോഗിച്ചിട്ടാണ് സിംഗിൾ ലൈൻ കമൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാവുന്നത് വാട്ട് ഈസ് എ കമൻറ്റ്, കമൻറ്റ് എന്താണെന്നുള്ള ചോദിക്കാം. അപ്പോൾ നമ്മൾ അൺഎക്സിക്യൂട്ടബിൾ പാർട്ടിനാണെന്ന് പറയുന്നത് കമൻസ് ആയിട്ട് പറയുന്നത്, റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ പർപ്പസിനാണ് നമ്മൾ കമൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആ കമൻസ് എന്ന് പറയുന്നത് സിംഗിൾ ലൈൻ ആണെങ്കിൽ ഹാഷ് സിംബിൾ യൂസ് ചെയ്തിട്ട് ചെയ്യാം, മൾട്ടിപ്പിൾ ലൈൻ ആണെങ്കിലും നമ്മൾ ഓരോ ലൈനിൽ ഹാഷ് സിംബിളിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആഫ്റ്റർ ഈ ഒരു ഹാഷ് സിംബിളിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം എന്തായിരിക്കും, കമൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈത്തണിൽ ട്രിപ്പിൾ കൊട്ടേഷൻ ഉണ്ട്. ട്രിപ്പിൾ കൊട്ടേഷൻ പൊതുവേ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, മൾട്ടി ലൈൻ സ്ട്രിംഗ് കോൺസ്റ്റൻറ്റിനെ റിപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരു സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ് ഒരു വേരിയബിളിനകത്തേക്ക് അസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന് മീനിങ് ഇല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ലൈൻ കമൻസ് ആയിട്ട് കാണിക്കാൻ എന്ത് ഉപയോഗിക്കുക, ജസ്റ്റ് ഒരു സ്ട്രിംഗ് കോൺസ്റ്റൻ്റ് ആയിട്ട് അതിന് ആ കമൻറ്റിനെ റൈറ്റ് ചെയ്യുക, അതായത് ട്രിപ്പിൾ കൊട്ടേഷനുള്ളിൽ കൊടുത്തിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഐഡൻറ്റിഫയേഴ്സ്. ഐഡൻറ്റിഫയേഴ്സിനുള്ള റൂൾസ് ഉണ്ട്, നമ്മൾ ബാക്കിയുള്ള ലാംഗ്വേജസിനകത്തൊക്കെ പഠിച്ചതുപോലെ തന്നെ ഐഡൻറ്റിഫയേഴ്സിന് സ്പെഷ്യൽ റൂൾസ് വരുന്നുണ്ട്, അത് ഏതൊക്കെയായിരുന്നു എന്നുള്ളതൊന്ന് നോക്കാം. വേരിയബിൾ നെയിംസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, വേരിയബിൾ നെയിം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കെ
കേസ് സെൻസിറ്റീവ് ആണ്. എന്താണ്, വേരിയബിൾ നെയിംസ് കേസ് സെൻസിറ്റീവ് ആണ്. പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെറ്റേഴ്സിലായിരിക്കണം, ദെൻ ആൽഫാന്യൂമറിക് വാല്യൂസ് നമുക്ക് യൂസ് ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അത് നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് അവൈലബിൾ നെയിം മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ ഓർ അണ്ടർസ്കോർ ക്യാരക്ടർ. അവൈലബിൾ നെയിം കൻ നോട്ട് സ്റ്റാർട്ട് വിത്ത് എ നമ്പർ. ആൻഡ് വേരിയബിൾ നെയിം കൻ ഓൺലി കണ്ടെയ്ൻ ആൽഫാന്യൂമറിക് ക്യാരക്ടേഴ്സ് ആൻഡ് വേരിയബിൾ നെയിംസ് ഓഫ് കേസ് സെൻസിറ്റീവ്. ഇതാണ് മെയിനായിട്ടുള്ള ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ വേരിയബിൾ നെയിംസിൻ്റെ കേസ് നമുക്ക് മനസ്സിലായി. ദെൻ നെക്സ്റ്റ് വേരിയബിൾ നെയിംസിന് തന്നെയാണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. അതിനടുത്ത് വരുന്നത് എന്താണ്, കീവേഡ്സ്. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സ്പെഷ്യൽ നെയിംസ് ഉള്ള വേർഡ്സിനെ അല്ലെങ്കിൽ സ്പെഷ്യൽ മീനിങ് ഉള്ള വേർഡ്സിനെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പം പൈത്തൺ ടൂവിനേക്കാളും കൂടുതൽ കീവേഡ്സ് എന്തിനകത്തേക്ക് വന്നിട്ടുണ്ട്, പൈത്തൺ ത്രീയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഒരു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ കീവേഡ്സ് ചോദിക്കാം. എനി 3 അല്ലെങ്കിൽ എനി 5 കീവേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അപ്പം നിങ്ങൾ അതൊന്ന് പഠിച്ചു വയ്ക്കാം. ദെൻ ഡാറ്റ ടൈപ്സ്, ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ഇൻ പൈത്തൺ. പൈത്തണിനകത്ത് മെയിനായിട്ടുള്ള ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഡാറ്റ ടൈപ്സാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതോ. മെയിനായിട്ടുള്ള ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നത് ന്യൂമറിക് ഡാറ്റ ടൈപ്സ് ഉണ്ട്, ഇൻഡ് ഫ്ലോട്ട് ആൻഡ് കോംപ്ലെക്സ്. ദെൻ ടെക്സ്റ്റ് ടൈപ്പ്, എസ്ടിആർ ടൈപ്പ് വരുന്നുണ്ട്. സീക്വൻസ് ടൈപ്പ് ഉണ്ട്, ലിസ്റ്റ് ടൈപ്പ് ആൻഡ് റേഞ്ച്, മാപ്പിംഗ് ടൈപ്പ്, ഡിക്ഷണറി, സെറ്റ് ടൈപ്പ്, സെറ്റ് ആൻഡ് ഇതിൽ നമുക്ക് ഫ്രോസൺ സെറ്റ് ഇല്ലയോ, ജസ്റ്റ് സെറ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ ബൂളിയൻ ടൈപ്സ്, ഇത്രയും ഡാറ്റ ടൈപ്സ് ആണ് മെയിനായിട്ട് വരുന്നത്. അപ്പം ഇതിൽ ഓരോ ഡാറ്റ ടൈപ്പും ചിലപ്പോൾ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. എക്സ്പ്ലെയിൻ ദ സീക്വൻസ് ഡാറ്റ ടൈപ്സ് ഇൻ പൈത്തൺ, ഏതൊക്കെയാണ് സീക്വൻസ് ഡാറ്റ ടൈപ്സിനകത്ത് വരുന്നത്. അത് ഒരു 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അതുപോലെ 5 മാർക്സിനും ചോദിക്കാം. ദെൻ എസ്സി ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാൻ പറ്റുന്നതാണ് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് പൈത്തൺ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് ഓരോ ഡാറ്റ ടൈപ്സിന് വേണ്ടി. അങ്ങനെ നമുക്ക് നമ്മുടെ പൈത്തണിൻ്റെ മൊഡ്യൂൾസ് ഡിവൈഡ് ചെയ്തിരിക്കുന്ന തന്നെ ഈ ഓരോ ഡാറ്റ ടൈപ്പ് വെച്ചിട്ടാണ്. ഫസ്റ്റ് ഒരു ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ബാക്കി ഇനി ഓരോ സെക്കൻഡ് മൊഡ്യൂൾ, തേർഡ് മൊഡ്യൂൾ ആൻഡ് ഫോർത്ത് മൊഡ്യൂൾസ് ഡാറ്റ ടൈപ്സ് ആണ് വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാറ്റ ടൈപ്സ് എന്നുള്ള ഈ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ടൊന്ന് പഠിക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പൈത്തണിലെ ഓപ്പറേറ്റേഴ്സ്. മെയിനായിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, കമ്പാരിസൺ, ലോജിക്കൽ ഐഡൻറ്റിറ്റി ആൻഡ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ഓൾറെഡി സിയിനകത്ത് പഠിച്ചിരിക്കുന്ന ഓപ്പറേറ്റേഴ്സിന് വരുന്ന ഏതാണ്ട് സെയിം കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതും എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒന്നാണ്, അല്ലെങ്കിൽ 5 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. 2 മാർക്സ് ക്വസ്റ്റ്യനകത്ത് ഈ ഒരു ഓപ്പറേറ്റേഴ്സിൻ്റെ പാർട്ട് വരാം. കാരണം ഏതെങ്കിലും ഒരു സിമ്പിൾ ടൈപ്പ് ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പം ഈ ഓപ്പറേറ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്, ഓപ്പറേറ്റേഴ്സും നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. നമുക്ക് വേണമെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. പൈത്തൺ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ വരുന്നത് പ്ലസ് മൈനസ്, സ്റ്റാർ, ഡിവിഷൻ ഓപ്പറേറ്റർ ആൻഡ് മോഡുലസ് ഓപ്പറേറ്റർ, എക്സ്പോണൻഷ്യേഷൻ ഓപ്പറേറ്റർ, ഡബിൾ സ്റ്റാർ, ദെന്നെ ഫ്ലോർ ഡിവിഷൻ. ഫ്ലോർ ഡിവിഷനിലൂടെ നമ്മൾ പറയുന്നുണ്ട്. ദെൻ സാധാരണ ഡിവിഷനകത്ത് അത് ഫ്രാക്ഷണൽ പാർട്ടോടുകൂടിയാണ് വേണ്ടത്. ഇത് നമുക്ക് എന്താ ഫ്ലോർ ഡിവിഷൻ എന്ന് പറയുമ്പം, അപ്പോൾ 5/2 ആണ് കൊടുക്കുന്നതെങ്കിൽ ആൻസർ വരുന്നത് 2 എന്നായിരിക്കും. ഓക്കെ, അത് ഫ്ലോർ ചെയ്യാണ് ചെയ്യുന്നത്, സീൽ ചെയ്യല്ല ചെയ്യുന്നത്, റൗണ്ട് അപ്പ് അല്ല ചെയ്യുന്നത്, റൗണ്ട് ഓഫ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പൈത്തൺ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിന് വരുന്നത് ഈക്വൽ ടു, പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, ഓരോ ഓപ്പറേറ്റേഴ്സിനൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ദെൻ പൈത്തൺ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, ഡബിൾ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ലെസ്, ഗ്രേറ്റർ ദെൻ, ലെസ് ദെൻ. ഓക്കെ, ദെൻ പൈത്തൺ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓർ നോട്ട്, ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഓപ്പറേറ്റേഴ്സ് ആണ് പൈത്തൺ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ. ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഡാറ്റ ഒരു സെറ്റിനകത്ത് നമ്മൾ പറയുന്ന വാല്യൂസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, അതായത് ഈസ് ആൻഡ് ഈസ് നോട്ട്, ദ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു കമ്പയർ വിത്ത് ദ ഓബ്ജെക്ട്സ്, നോട്ട് ഇഫ് ദേ ആർ ഈക്വൽ, ബട്ട് ഇഫ് ദേ ആർ ആക്ച്വലി സെയിം ഓബ്ജെക്ട് വിത്ത് ദ സെയിം മെമ്മറി ലൊക്കേഷൻ. ഓക്കെ, അപ്പോൾ ഈസ് ഈസ് നോട്ട് ആണ് മെയിനായിട്ട് വരുന്ന ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ. ദെൻ മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ ഇൻ ആൻഡ് നോട്ട് ഇൻ, ഇത് രണ്ടും ഒന്നും നിങ്ങൾ നന്നായിട്ട് നോക്കുക. ദെൻ പൈത്തൺ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഓൾസോ നമ്മൾ സെയിനകത്ത് പഠിച്ചിരിക്കുന്ന സെയിം ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഓപ്പറേഷൻസ് തന്നെയാണ്. അപ്പം ഇതും നോക്കി വയ്ക്കാം.
ഓപ്പറേറ്റേഴ്സിനകത്ത് മെയിനായിട്ട് വരുന്ന കാര്യം. പിന്നെ ഓപ്പറേറ്റേഴ്സിന്റെ പ്രസിഡൻസ് എന്താണ്, അസോസിയേറ്റിവിറ്റി എന്താണോ എന്നുള്ള ക്വസ്റ്റ്യൻ വരാം. പ്രസിഡൻസ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോറിറ്റി ആണ്. അതായത് ഓരോ എക്സ്പ്രഷനകത്ത് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഏത് ഓപ്പറേറ്ററാണ് ആദ്യം യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷനും റിലേഷണൽ ഓപ്പറേഷനും ഉണ്ടെങ്കിൽ അതിൽ ആദ്യം അവരായിരിക്കും യൂസ് ചെയ്യുക. ദെൻ അരിത്തമെറ്റിക് ഓപ്പറേഷനിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് വരികയാണെങ്കിൽ അതിൽ ഫസ്റ്റ് വൺ ഏതാണ് യൂസ് ചെയ്യുന്നത്, ഇതാണ് പ്രയോറിറ്റി ഓഫ് പ്രസിഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഓരോന്നിനും ഓരോ പ്രയോറിറ്റി ലെവൽസ് ഉണ്ട്, അത് നോക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് അസോസിയേറ്റിവിറ്റിയാണ്. അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്പ്രഷൻ ഉപയോഗിക്കുമ്പോൾ ആ എക്സ്പ്രഷനകത്ത് ലെഫ്റ്റ് ടു റൈറ്റ് ആണോ എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, അതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓപ്പറേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ആണോ ഉപയോഗിക്കുന്നത്, ഇതാണ് അസോസിയേറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സ്റ്റേറ്റ്മെന്റിനകത്ത് നിങ്ങളുടെ എനി ത്രീ അല്ലെങ്കിൽ എനി ഫൈവ് സ്റ്റേറ്റ്മെന്റ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്ക് പറയാവുന്ന ഒന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റിനകത്ത് മെയിനായിട്ട് വരുന്നത് ഇൻപുട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇൻപുട്ടും ദെൻ ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷനും ഉണ്ടായില്ലേ, സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് വരുന്നത് നമുക്ക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആയ ഫോർ വരാം, പിന്നെ എന്താണ് വൈൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാം, ദെൻ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്സ്, ഇങ്ങനെയുള്ള കുറെ സ്റ്റേറ്റ്മെന്റ്സ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് വരുന്നത്. പിന്നെ എന്തായിരുന്നു നമുക്ക് മെയിനായിട്ട് സ്റ്റേറ്റ്മെന്റിനകത്ത് വരുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നത്, ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് മെയിനായിട്ട് വരുന്നത് ഇഫ് എൽസ് ഇഫ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവാം. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, എക്സ്പ്രഷൻസ്, അരിത്തമെറ്റിക് സ്റ്റേറ്റ്മെന്റ്സ്, അങ്ങനെ ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റ്സിൽ ഇത് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇതൊക്കെ നമുക്ക് ഇനി അവിടെ ചെയ്യാനുണ്ട്. അതായത് ഇഫ് എൽസ് ഇഫ് അതിൻ്റെ ഒക്കെ ഫോമാറ്റ് നമുക്ക് ഇനി നെക്സ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. അപ്പൊ ജസ്റ്റ് ഓക്കാം, സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനെയാണ് നമ്മളിവിടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. പൈത്തണില് വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് പൈത്തൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പൊതുവെ ഏതെങ്കിലും ഒരു കീവേർഡ് ഉപയോഗിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു പാർട്ട് എന്ന് പറയുന്ന ഒരു കീവേർഡ് ആയിരിക്കും, ഓർ അതിനെ അത് ഫങ്ഷൻസ് ആയിരിക്കും അതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ യൂസർ ഇൻപുട്ട്സ്. ഇപ്പൊ ഇവിടെ നമ്മൾ വന്നതിന് നോക്കാനുള്ള യൂസർ ഇൻപുട്ട് ആണ്. യൂസറിന് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പൈത്തൺ ടുവിനകത്ത് നമുക്ക് റോ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ടായിരുന്നു, റോ ഇൻപുട്ട് ഫംഗ്ഷൻ. ദെൻ നമുക്ക് ത്രീയിലേക്ക് വരുമ്പോൾ അത് ജസ്റ്റ് ഇൻപുട്ട് ഫംഗ്ഷൻ ആണ്. ഇൻപുട്ട് ഫംഗ്ഷൻ എല്ലാ വാല്യൂസിനെയും എന്തായിട്ടാണ് റീഡ് ചെയ്യുന്നത്, സ്ട്രിംഗ് ടൈപ്പ് ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻസ് വാല്യൂസ് റീഡ് ചെയ്താൽ അതിനെ എന്ത് ചെയ്യണം, ടൈപ്പ് കാസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സ് ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് എൻട്രേ നമ്പർ, ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഷോർട്ടായിട്ട് തന്നെ എഴുതി എൻട്രേ നമ്പർ, ഇങ്ങനെയായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ റീഡ് ചെയ്തിരിക്കുന്ന വാല്യൂ, ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇറ്റ് റിട്ടേൺസ് എ സ്ട്രിംഗ് വാല്യൂ, അതിന് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഇൻറ്റീജർ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്താലേ എക്സിന്റെ വാല്യൂ ഇൻറ്റീജർ ആയിട്ട് വരുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക ഇൻപുട്ടിന്റെ കേസിൽ. ദെൻ നെക്സ്റ്റ് പ്രിന്റ്. പ്രിന്റിന് പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷന് അതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, ആ ഫോർമാറ്റുകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് പ്രിന്റ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പ്രിന്റ് നമുക്ക് എന്താണോ വാല്യൂ എന്താണോ പ്രിന്റ് ചെയ്യാനുള്ള പ്രിന്റ് മാത്രം കൊടുക്കാം. ദെൻ സെപ്പറേറ്റർ ഏതാണെന്നുള്ളത് പറയാം, എൻഡ് ക്യാരക്ടർ ഏതാണെന്നുള്ളത് പറയാം, ബഫർ ക്ലിയർ ചെയ്തിട്ട് വേണം പ്രിന്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. പിന്നെ അതുപോലെ ടൈപ്പ്. അപ്പം പ്രിന്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്, അതിൻ്റെ സിൻടാക്സ് നന്നായിട്ടൊന്ന് ഓർത്ത് വയ്ക്കും. അത് രണ്ട് മാർക്ക് ക്വസ്റ്റ്യൻസിനകത്ത് വരാവുന്നതാണ്. ഓക്കെ, ദെൻ ടൈപ്പ് ഫംഗ്ഷൻ. ടൈപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന നമ്മൾ ഏത് ടൈപ്പിലുള്ള ഫംഗ്ഷൻസ് ആണ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾസിൻ്റെ ടൈപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാണ് ടൈപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതുപോലെ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ മൂന്ന് ഫംഗ്ഷൻസും ഒന്ന് നന്നായിട്ട് പഠിക്കും. ഓക്കെ, ഞങ്ങൾക്കൊരു ഫസ്റ്റ് മൊഡ്യൂളിന് ഞങ്ങൾക്ക് ഏകദേശം ഒരു 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് ഫസ്റ്റ് മൊഡ്യൂൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത മൊഡ്യൂൾ അടുത്ത